So this is our new module, that is statistical distributions, and it comes under the statistical mechanics. The branch of physics called statistical mechanics considers how the overall behavior of a system of many particles is related to the properties of the particles themselves. അതായത് ഫിസിക്സിൽ ഒരു മെയിൻ ബ്രാഞ്ച് തന്നെയാണ് ഇത്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. അപ്പോൾ ഒരു ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇറ്റ് കൺസിഡേഴ്സ് ഹൗ ദ ഓവറോൾ ബിഹേവിയർ ഓഫ് എ സിസ്റ്റം ഓഫ് മെനി പാർട്ടിക്കിൾസ്. അപ്പോൾ ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഓവറോൾ ബിഹേവിയർ, അതിലെ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും പ്രോപ്പർട്ടിയുമായി എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ കൺസിഡറേഷൻ വരുന്ന ഒരു ബ്രാഞ്ചാണ് ഇത്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. നമുക്കിവിടെ പ്രധാനമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പം എ ബേസിക് പ്രിമിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഈസ് ഡാറ്റ് greater the number of different ways in which the particles can be arranged among the available states to yield a particular distribution of energies, the more probable is the distribution. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് എന്ത്, greater the number of different ways in which the particles can be arranged among the available states to yield a particular distribution of energies, the more probable is distribution. അതായത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണോ, അതായത് ഏത് രീതിയിലുള്ള അല്ലാണോ പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ, അത് എങ്ങനെയുള്ള സിസ്റ്റത്തിനായിരിക്കും സാധ്യത കൂടുതൽ, ഏത് സിസ്റ്റത്തിലാണോ പാർട്ടിക്കിൾസിന് ഏറ്റവും ഡിഫറൻറ്റ് കൂടുതൽ ലാർജർ നമ്പർ ഓഫ് വേസ് രീതിയിൽ, അതായത് ഏറ്റവും കൂടുതൽ രീതിയിൽ ഡിഫറൻറ്റ് രീതിയിൽ ഡിഫറൻറ്റ് വേയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, മാത്രമല്ല അത് അറേഞ്ച് ചെയ്താൽ മാത്രം പോരാ, ആ ഓരോ സ്റ്റേറ്റും ആ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റേറ്റിനും എന്തുണ്ടായിരിക്കണം, ഒരു കറസ്പോണ്ടിങ് എനർജി ഉണ്ടാവണം, ഈൽഡ് എ പെർട്ടിക്കുലർ അവിടെയും ഒരു പെർട്ടിക്കുലർ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ രീതിയിൽ നമുക്ക് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് എന്ത്, ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഏത് നമ്മളിവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നോക്കുന്നത്. അപ്പം ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞാൽ ഏത് ഡിസ്ട്രിബ്യൂഷനാണ്, ഏത് ഡിസ്ട്രിബ്യൂഷനിലാണോ പാർട്ടിക്കിൾസിനെ ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ കറസ്പോണ്ടിങ് ടു എ പെർട്ടിക്കുലർ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ആ ഡിസ്ട്രിബ്യൂഷനാണ് എന്ത്, മോസ്റ്റ് പ്രോബബിൾ. The program of statistical mechanics begins by finding a general formula for W for the kind of particles being considered. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു, അതിലൊരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഏത് എത്ര ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ഡിഫറൻറ്റ് വേസ്, ഏറ്റവും പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുക ആ ഒരു നമ്പർ ഓഫ് ഡിഫറൻറ്റ് വേസ്, അതിനെ നമ്മൾ W എന്ന് പറയും. അപ്പം ആദ്യം ഒരു സിസ്റ്റത്തിനെ പറ്റിയുള്ള സ്റ്റഡിയിൽ പല പാർട്ടിക്കിൾസിനെ ജനറലി എത്ര ഡിഫറൻറ്റ് വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അതിൻ്റെ W-ൻ്റെ ഒരു ജനറൽ ഫോർമുല കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് ദ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ വിച്ച് കറസ്പോണ്ട്സ് to the system being in thermal equilibrium is the one for which W is a maximum. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി, ഏത് ഡിസ്ട്രിബ്യൂഷനിലാണോ W, ഡാറ്റ് ഈസ് ഡിഫറൻറ്റ് നമ്പർ ഓഫ് വേസ് ഈസ് മാക്സിമം, അതിനായിരിക്കും എന്ത് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉണ്ടാവുക. സബ്ജെക്ട് ടു ദ കണ്ടീഷൻ ഡാറ്റ് ദ നമ്പർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഫിക്സഡ് നമ്പർ n ഓഫ് പാർട്ടിക്കിൾസ് ഹൂസ് എനർജി ഈസ് സം ഫിക്സഡ് എമൗണ്ട് e.